കുറ്റ്യാടിയിൽ കെ പി കുഞ്ഞഹമ്മദ് കുട്ടി സി പി എം സ്ഥാനാർത്ഥി. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. എൽ ഡി എഫ് ജോസ് വിഭാഗത്തിനാണ് കുറ്റ്യാടി മണ്ഡലം ആദ്യം നൽകിയത്. ഇതിനെതിരെ സി പി എം പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധങ്ങൾക്ക് വഴങ്ങേണ്ട എന്നാണ് സി പി എം നേതൃത്വം ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കുറ്റ്യാടിയിലെ പ്രതിഷേധം സമീപ മണ്ഡലങ്ങളിലെ വിജയസാധ്യതയെ കൂടി ബാധിക്കാനിടയുണ്ട് എന്നതിനാൽ സി പി എം പുനരാലോചനയ്ക്ക് തയ്യാറാവുകയായിരുന്നു. പിന്നാലെ മണ്ഡലം സി പി എം ഏറ്റെടുത്തു. ലതിക സുഭാഷിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അർഹതയുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി. എന്നാൽ ലതികയ്ക്ക് സീറ്റ് നൽകാത്തത് പാർട്ടിയുടെ വീഴ്ചയല്ല. ഏറ്റുമാനൂർ ഒഴിച്ച് മറ്റൊരു സീറ്റും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. വൈപ്പിൻ സീറ്റ് ചോദിച്ചത് അവസാന നിമിഷത്തിലാണ്. ലതിക സുഭാഷ് സമരം ഒഴിവാക്കേണ്ടതാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷ് എ ഐ സി സി അംഗത്വവും കെ പി സി സി അംഗത്വവും രാജിവെച്ചു. രാജിക്കത്ത് സോണിയാഗാന്ധിക്ക് കൈമാറി. എന്നാൽ ലതിക സുഭാഷ് എ ഐ സി സി അംഗത്വം രാജിവെച്ചതിൽ പ്രശ്നമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. രണ്ടില ചിഹ്നം കേരള കോൺഗ്രസ് എമ്മിന് തന്നെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം സുപ്രീംകോടതിയും ശരിവെച്ചു. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് അനുകൂലമായ വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രണ്ടില ചിഹ്നം ജോസ് വിഭാഗത്തിന് അനുവദിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ചോദ്യം ചെയ്താണ് ജോസഫ് വിഭാഗം സുപ്രീംകോടതിയെ സമീപിച്ചത്. തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് ജോസഫ് വിഭാഗം കോടതിയെ അറിയിച്ചത്. എന്നാൽ കോടതി ഇത് പരിഗണിച്ചില്ല. ധർമ്മടത്ത് മത്സരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കണ്ണൂർ കലക്ട്രേറ്റിലെത്തിയാണ് പിണറായി പത്രിക സമർപ്പിച്ചത്. പിണറായി വിജയനാണ് എൽ ഡി എഫിൽ ആദ്യം പത്രിക സമർപ്പിച്ചത്. സി പി ഐ നേതാവായ സി എൻ ചന്ദ്രനും സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും മാത്രമാണ് അദ്ദേഹത്തെ അനുഗമിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പിണറായി പത്രിക സമർപ്പിച്ചത്. കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വട്ടിയൂർക്കാവിൽ പി സി വിഷ്ണുനാഥിനെ വേണ്ടെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ. ആർക്കും വേണ്ടാത്തവരെ പുനരധിവസിപ്പിക്കാനുള്ള മണ്ഡലമല്ല വട്ടിയൂർക്കാവെന്ന് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ഡി സുദർശൻ പറഞ്ഞു. വിമത സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ടി സിദ്ദിഖിനെ കൽപ്പറ്റയിൽ പരിഗണിക്കുന്നതിൽ വയനാട് കോൺഗ്രസിൽ എതിർപ്പുണ്ട്. കർഷക കോൺഗ്രസ് വയനാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചു. കർഷക കോൺഗ്രസ് നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിലാണ് പ്രതിഷേധം. തെരഞ്ഞെടുപ്പിലെ കന്നിയംഗത്തിൽ വിജയക്കൊടി പാറിക്കാനുള്ള ശ്രമത്തിലാണ് നടൻ ധർമ്മജൻ ബോൾഗാട്ടി. ബാലുശ്ശേരിയിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് താരം ജനവിധി തേടുന്നത്. സ്വയം ഉണ്ടാക്കിയ മുദ്രാവാക്യവുമായിട്ടാണ് ധർമ്മജന്റെ പ്രചരണം. ധർമ്മം ജയിക്കാൻ ധർമ്മജൻ എന്നതാണ് മുദ്രാവാക്യമെന്നും അത് താൻ സ്വയം ഉണ്ടാക്കിയ മുദ്രാവാക്യമാണെന്നും ധർമ്മജൻ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കളമശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വി ഇ അബ്ദുൾ ഗഫൂറിനെതിരെ വിമത സ്ഥാനാർത്ഥിയെ നിർത്തില്ല. വിമതനെ നിർത്തേണ്ടെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ടി എം അഹമ്മദ് കബീറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന കൺവെൻഷനിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. വി ഇ അബ്ദുൾ ഗഫൂറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ലീഗ് സംസ്ഥാന നേതൃത്വത്തെ വീണ്ടും സമീപിക്കുമെന്നും അബ്ദുൾ മജീദ് പറഞ്ഞു. ശോഭ സുരേന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കെ മുരളീധരന്റെ നേമത്തെ സ്ഥാനാർത്ഥിത്വം ആത്മഹത്യാപരമാണ്. നേമത്ത് മത്സരിക്കാനെത്തുന്നത് സി പി എമ്മിനെ സഹായിക്കാനാണ്. തർക്കവും പ്രതിഷേധവുമുള്ള സീറ്റുകളിൽ ഉടൻ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകിയ വിജ്ഞാപനം സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. സ്റ്റേ ചെയ്യണമെന്ന ഐഎംഎയുടെ ആവശ്യം കോടതി പരിഗണിച്ചില്ല. ആയുർവേദ ഡോക്ടർമാർക്ക് 58 ഇനം ശസ്ത്രക്രിയ നടത്താനാണ് ആയുഷ് മന്ത്രാലയം അനുമതി നൽകിയത്. ഹർജിയിൽ സത്യവാങ്മൂലം നൽകാൻ കോടതി കക്ഷികളോട് നിർദ്ദേശിച്ചു. പുനലൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് വിമതൻ മത്സരിക്കും. കോൺഗ്രസ് നേതാവ് സഞ്ജയ് ഖാൻ സ്ഥാനാർത്ഥിയാകും. സീറ്റ് മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. പുനലൂരിൽ അബ്ദുറഹിമാൻ രണ്ടത്താണിയെ മത്സരിപ്പിക്കാനാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചത്. തിരുവിതാംകൂറിൽ ലീഗ് മത്സരിക്കുന്ന ഏക സീറ്റ് പിടിച്ചെടുക്കുകയെന്ന ദൗത്യമാണ് അബ്ദുറഹിമാൻ രണ്ടത്താണിയെ പാർട്ടി ഏൽപ്പിച്ചത്. എന്നാൽ മണ്ഡലത്തിൽ ലീഗ് മത്സരിച്ചാൽ യു ഡി എഫ് മൂന്നാമതാകുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസമായി കാണരുതെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി പരസ്യ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ലീഗ് സ്ഥാനാർത്ഥികൾ ഈ മാസം 17 പത്രിക സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയിലെ ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും വിമർശിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകളുടെ റിപ്പോർട്ടുകൾക്കെതിരെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകത്തിന്റെ സ്വയം പ്രഖ്യാപിത കാവൽക്കാരുടെ അംഗീകാരത്തിനായി ഇന്ത്യയിൽ ആരും കാത്തിരിക്കുന്നില്ലെന്നും അവരുടേത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ടുഡേ കോൺക്ലേവ് സൗത്ത് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏവർക്കും ശുഭാശംസകൾ.